ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സിങ്കിൻ്റെ തൊട്ടടുത്ത് വരുന്ന സ്വിച്ച് ബോർഡാണ്. അതായത് കിച്ചണിൻ്റെ സിങ്കിൻ്റെ തൊട്ടടുത്ത് വരുന്ന സ്വിച്ച് ബോർഡ് മെയിനായിട്ട് വരുന്ന മോട്ടറിൻ്റെ കണക്ഷനാണ്. പെട്ടെന്ന് വെള്ളം തീർന്നു പോകുക, എന്തെങ്കിലും അത്യാവശ്യം ശുദ്ധജലം എടുക്കണമെങ്കിൽ പെട്ടെന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ തൊട്ടടുത്ത് തന്നെ സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊടുക്കുന്നത്. പിന്നെ അവിടെ നമുക്കൊരു സ്വിച്ച് സ്ലാബ്, അതായത് കിച്ചണിൻ്റെ സ്ലാബ് നീണ്ടിട്ടുണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പവർ പ്ലഗ് കൂടി കൊടുക്കാം, അല്ലെങ്കിൽ സാധാ പ്ലഗ് കൂടി കൊടുക്കാം. അപ്പോൾ അതിനുള്ള കണക്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് മോട്ടറിൻ്റെ സ്വിച്ചാണ്, 32 ohms മോട്ടറിൻ്റെ സ്വിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് തൊട്ട് മുകളിലുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ, അതും കൊടുത്തിട്ടുണ്ട്. ഒരു സാധാ പ്ലഗിൻ്റെ കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സിങ്കിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് ഒരു മിക്സഡ് ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോർമൽ വെള്ളവും രണ്ടൊന്ന് നമ്മളെ കിണർ, അതായത് മോട്ടർ അടിക്കുന്ന സമയത്ത് കിണറിൽ നിന്ന് കിട്ടുന്ന ശുദ്ധജലം എടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് ടാപ്പ് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ 32 ohms 32 ohms ഡി പി സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഡി പി സ്വിച്ച് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മോട്ടറിന് സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് കൊണ്ടുവരുന്ന ഏറ്റവും നല്ലത് ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് കണ്ടാൽ ഒരു നീലയും മഞ്ഞയും വയർ നിങ്ങൾ കാണാൻ പറ്റും. 2.5 വയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 2.5 വയറാണ് നമ്മൾ ഡി പി സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഔട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടില്ല, ഔട്ട് പൈപ്പ് നമ്മൾ ഓൾറെഡി പുറത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഔട്ട് വരുന്നത് നമ്മുടെ ഡി പി സ്വിച്ചിൻ്റെ ഈ കാണുന്ന മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാധാ പ്ലഗിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സാധാ പ്ലഗിനും അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റും വരുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് സർക്യൂട്ട് തന്നെ കൊണ്ടുവരും. അതായത് മോട്ടറിൻ്റെ സർക്യൂട്ടിൽ നിന്നും ഒരിക്കലും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മോട്ടർ പുറത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും മഴയുടെ അംശം, എന്തെങ്കിലും മഴ നനയുകയോ കാര്യങ്ങളൊക്കെ ചെയ്താൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ട്രിപ്പ് ആവുന്ന സമയത്ത്, മോട്ടർ അടിക്കുന്ന ട്രിപ്പ് ആവുന്ന സമയത്ത് മൊത്തം, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന പ്ലഗും കൂടി ട്രിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് സർക്യൂട്ട് മോട്ടറിന് സെപ്പറേറ്റ് കൊടുക്കുക, പെട്ടെന്ന് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെപ്പറേറ്റ് സർക്യൂട്ട് നേരെ വരുന്നത് എർത്ത് നമ്മൾ പ്ലഗിൽ സോക്കറ്റിലേക്ക് കൊടുത്തു. പിന്നെ ന്യൂട്രൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നീലയാണ്, 2.5 വയറാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡ്, പ്ലഗിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ന്യൂട്രൽ കൊടുക്കേണ്ടത്. അത് സ്റ്റാൻഡേർഡാണ്. പിന്നെ അതുപോലെ തന്നെ ഫേസ് ഇവിടെ വന്നിരിക്കുന്നത് മഞ്ഞയാണ്, 2.5 വന്നിരിക്കുന്നത്. ആ ഫേസ് നമ്മൾ നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു. സ്വിച്ചിൻ്റെ താഴെയാണ് ലിങ്ക് ചെയ്ത്. എക്സോസ്റ്റ് നമ്മൾ സാധാ ഫേസിൽ കൊടുക്കുന്നതുകൊണ്ട് രണ്ട് സ്വിച്ചും കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്തു. അതിനുശേഷം ആ സ്വിച്ചിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കണ്ടോ സപ്ലൈ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓൾറെഡി ഇപ്പോൾ സപ്ലൈ ഉണ്ട് കണ്ടോ. ടെസ്റ്ററിനെ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. അതിനുശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ നിന്നും, സ്വിച്ചിൻ്റെ താഴെ നിന്നും നേരെ മുകളിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ പ്ലഗ് സോക്കറ്റ് കണ്ടോ, ഇത് പ്ലഗ് സോക്കറ്റിൻ്റെ സ്വിച്ചാണ്, തൊട്ടപ്പുറത്തെ എക്സോസ്റ്റിൻ്റെയും കണ്ടോ നേരെ വന്നു. അതിനുശേഷം പ്ലഗ് സപ്ലൈ വരുന്ന നേരെ ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് വന്നു. അതിലൊരു വയറിട്ട് ലിങ്ക് ചെയ്ത് പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. റൈറ്റ് സൈഡിലാണ് എപ്പോഴും ഏത് പ്ലഗ് സോക്കറ്റിൻ്റെ ആണെങ്കിലും റൈറ്റ് സൈഡായിരിക്കണം നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. കാരണം സ്റ്റാൻഡേർഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഡിവൈസ് എടുത്ത് നോക്കിയാലും കാണാൻ സാധിക്കുന്ന റൈറ്റ് സൈഡായിരിക്കും എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലഗ് സോക്കറ്റിൻ്റെ അല്ലെങ്കിൽ 3-pin അതായത് റൈറ്റ് സൈഡായിരിക്കണം എപ്പോഴും ഫേസ് വരേണ്ടത്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡി പി സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ, അന്നാ ഈ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. അത് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്ന ആ മുകളിലെ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ മോട്ടറിൻ്റെ ഔട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മോട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 സർക്യൂട്ട് വലിച്ചു. ഇവിടേക്കുള്ള സെപ്പറേറ്റ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് 2.5 സർക്യൂട്ട്, രണ്ട് സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ മോട്ടറിൻ്റെ കൂടാതെ തൊട്ടപ്പുറത്തെ സർക്യൂട്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു പവർ പ്ലഗ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അത് 16 ohms പ്ലഗ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.